അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ശപിച്ചുപോയൊരു വിഭാഗമുണ്ട്, മുത്തുനബിയുടെ ക്ഷാമം വാങ്ങുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ക്ഷപിക്കലോടുകൂടെ തന്നെ മലക്കുകൾ ക്ഷപിച്ചു പോയൊരു വിഭാഗമുണ്ട്, മുത്തുനബി ക്ഷപിക്കലോടുകൂടെ മലക്കുകൾ ക്ഷപിച്ചു പോയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗംമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാ മീറാജിന്റെ യാത്രയിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടില്ല സ്വഹബ, ധാരാളം അത്ഭുതങ്ങൾ ഞാൻ ആ യാത്രയിൽ കണ്ടില്ലേ. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്ത് മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെക്ക് രണ്ട് വിഭാഗത്തെ കാണിച്ചു തന്നു. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് പരലോകത്ത് വെച്ച് രണ്ട് വിഭാഗം ജനങ്ങളെനിക്ക് കാണിച്ചു തന്നു നബിയേ, ആ വിഭാഗത്തെ നിങ്ങൾ നോക്കുക പോലും ചെയ്യരുത്, ഒരു കരുണയുടെ നോട്ടം നിങ്ങൾ അവരെ നോക്കിയാൽ അല്ലാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കുമെന്നാണ്. നിങ്ങൾ അവരെ കരുണയുടെ നോട്ടം നോക്കിയാൽ അല്ലാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കും നബിയേ, അതുകൊണ്ട് അവരെ നിങ്ങൾ കരുണയുടെ ഒരു നോട്ടം പോലും നോക്കാൻ പാടില്ല തങ്ങളേ. പരലോകത്തെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മത്തെ എന്ന് മുത്തുനബി എന്ന് വിളിച്ചാൽ അവർക്ക് അല്ലാഹു കരുണ ചൊരിയുമെന്നാണ് നബിയേ. ഈ രണ്ട് വിഭാഗത്തെ തങ്ങൾ വിളിക്കല്ല നബിയേ, വിളിക്കല്ല നബിയേ, വിളിക്കല്ല നബിയേ, ഈ രണ്ട് വിഭാഗത്തിനോട് ഒരു നിലക്കും നിങ്ങൾ കരുണ കാണിക്കണ്ട നബിയേ, അഥവാ നിങ്ങൾ കരുണ കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരോട് കരുണ കാണിക്കും തങ്ങളെ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബി ചോദിച്ചു, ആരാണ് മാലിക്? ആരാ പ്രിയപ്പെട്ടവരെ? മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ കമാൻഡറാണ്, നരകത്തിന്റെ നരകം കാത്തു സൂക്ഷിക്കുന്ന മലക്കാണ്, ആ നരകത്തിന്റെ എൻട്രൻസിൽ കാവടി നിൽക്കുന്ന കമാൻഡറാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം. ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയാണ്, നബിയേ ആ രണ്ട് വിഭാഗന്മാരെന്നറിയോ? ഒന്നാമത്തെ വിഭാഗന്മാരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങാത്ത മക്കളാണ് നബിയേ, ഉമ്മയുടെ പൊരുത്തം ലഭിക്കാത്ത മക്കളെ, വാപ്പച്ചിയുടെ പൊരുത്തം ലഭിക്കാത്ത മക്കളെ, ഉമ്മയും വാപ്പയെയും ആദരിക്കാതെ ബഹുമാനിക്കാതെ സ്നേഹിക്കാതെ, ആ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ, അവരെയാണ് ആ നരകത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക സെല്ലിൽ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യാ റസൂലല്ലാ, അങ്ങോട്ട് നോക്കല്ല നബിയേ, ഒരു കരുണയുടെ നോട്ടം നിങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, രണ്ടാമത്തെ വിഭാഗമാരാ? ഒന്ന്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണ് മക്കളെ, വേണ്ട മക്കളെ, ഉമ്മയും ബാപ്പയും നമുക്ക് അല്ലാഹു തന്ന നിഅമത്താണ്, മറക്കണ്ട മോനെ, മറക്കണ്ട മോളെ, നിങ്ങളെ വിവാഹം കഴിയുമ്പോഴേക്ക് നിങ്ങളെ ഉമ്മയെ നിങ്ങൾ മറന്നു പോവരുത്, നിങ്ങളെ വിവാഹം കഴിയുമ്പോഴേക്ക് നിങ്ങളെ പ്രിയപ്പെട്ട ബാപ്പയെ നിങ്ങൾ മറന്നു പോവരുത്, ഈ ഉമ്മയും ബാപ്പയും എനിക്കൊരു ഭാരമായല്ലോ എന്ന് തോന്നിപ്പോവരുത്, നിങ്ങൾക്ക് ആ ഉമ്മയും ബാപ്പയും ഉമ്മാക്കും വാപ്പാക്കും കുഞ്ഞുനാളിൽ നിങ്ങളൊരു ഭാരമായിരുന്നു, പക്ഷെ ഒരു ഭാരമായിട്ട് നിങ്ങൾ അന്ന് ഉമ്മയും ബാപ്പയും ഒഴിവാക്കിയില്ലല്ലോ, കുഞ്ഞുമക്കൾ ഭാരമാണെന്ന് കരുതിയിട്ട് മക്കളെ മൈൻഡ് ചെയ്യാതെ മക്കളെ ഒഴിവാക്കുന്നവരുണ്ട്. അങ്ങനത്തെ മാതാപിതാക്കളുണ്ട്, അവരെ കുറിച്ച് ഉമ്മയെ ഉമ്മ വാപ്പ എന്ന് പറയൂല, മക്കളെ കുഞ്ഞുനാളിൽ തന്നെ ചെറിയ മക്കളെ കാമുകന് വേണ്ടി, കാമുകന്റെ കൂടെ ഒളിച്ചോടാനുള്ള സുഖത്തിന് വേണ്ടി മക്കളെ കല്ലിലേക്കും മക്കളെ പുഴയിലേക്കും വലിച്ചെറിയുന്ന ചില ആളുകളുണ്ട്, ചില മനുഷ്യകോലങ്ങളുണ്ട്, അവർക്ക് മാതൃസ്നേഹം അറിയില്ല, അവർക്ക് വാപ്പയുമെന്ന ആ മഹത്തം അവരെ മനസ്സിലാക്കാത്തവരാണ്, അവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മയും ബാപ്പയും കഷ്ടപ്പെട്ടത് എത്രയാണ്, കുഞ്ഞുനാളിൽ നമ്മൾ അവർക്ക് വലിയ ഭാരമായിരുന്നുവല്ലോ, പക്ഷേ ഇതൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു മൂലയിൽ ഇരുത്താതെ പുഞ്ഞു പോലെ കൊണ്ടു നടന്നില്ലേ നമ്മുടെ ഉമ്മയും ബാപ്പയും.
ഇതേ പ്രകാരം പ്രായമുള്ള ഉമ്മയും ബാപ്പയും ഇവരൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് വൃദ്ധസദനത്തിലേക്കും മറ്റും കൊണ്ടുചേർക്കുന്ന ഒരു വല്ലാത്ത അപകടം പിടിച്ച ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ടവർ മാറിക്കഴിയുന്നു എന്ന സങ്കടമാണ് നമുക്ക് പറയാറുള്ളത്. അങ്ങനെ ആവാ പാടുള്ള ചെറുപ്പക്കാരാ, കുഞ്ഞുമക്കളെ വളർത്തേണ്ടത് പോലെ നിങ്ങൾ വളർത്തണം. എല്ലാ മക്കൾക്കും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ മൊബൈൽ കൊടുക്കാണ് തെറ്റ് പറയുന്നില്ല. മക്കള് പഠിക്കട്ടെ, മക്കള് പഠിക്കട്ടെ. കലാലയങ്ങളിൽ പോയി പഠിക്കാൻ കഴിയാത്ത നമ്മുടെ മക്കൾ വെറുതെ ആവാൻ പാടില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നല്ല അധ്യാപകന്മാരുടെയും ടീച്ചർമാരുടെയും ഉസ്താദ്മാരുടെയും നല്ല ക്ലാസ്സുകൾ ലഭിക്കുമ്പോ നമ്മളെ മക്കള് പഠിക്കട്ടെ. പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞാലും പിന്നെ ഒരു നിയന്ത്രണം നിങ്ങൾ മക്കൾക്ക് വെക്കണം. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് ഹറാമിയത്ത് കാണാനോ ഹറാമിയത്ത് ചാറ്റ് ചെയ്യാനോ മൊബൈൽ കൊടുത്തുകൊണ്ട് ഇന്റർനെറ്റ് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കരുത്. കൈ കടിക്കേണ്ടി വരും ഉമ്മ, പരാജയപ്പെട്ടു പോവേണ്ടി വരും ബാപ്പാ. ഇത് പറയുമ്പോ പലർക്കും അത് പറ്റൂല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ ക്ലാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് മക്കളെ അങ്ങ് തള്ളിവിടണ്ട. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് മക്കളെ ഇന്റർനെറ്റിന്റെ മുമ്പിലിരുത്തുക. അവർക്ക് ആവശ്യമുള്ള അറിവുകളൊക്കെ നിങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതല്ലാതെ മുഴുവൻ സമയത്തും ഭക്ഷണമില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ കുളിയില്ലാതെ വിശ്രമമില്ലാതെ കളിയില്ലാതെ ഇന്റർനെറ്റിന്റെ മുമ്പിൽ മക്കൾ 24 മണിക്കൂറിൽ നിന്ന് എല്ലാ സമയവും അതിന്റെ മുമ്പിൽ ഇരുന്നു പോയാല് അത് മക്കൾക്ക് ദോഷമാണ് അപകടമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മയും ബാപ്പയും മറക്കല്ലേ. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ മക്കളാണ് നമ്മുടെ വിജയമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. ഞാൻ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, നന്നാവാൻ വേണ്ടി പറയാണ്. അങ്ങനെ കുഞ്ഞുനാളിൽ മക്കൾ നല്ല രൂപത്തിൽ ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ നമ്മളൊരു മരം നട്ടാൽ അങ്ങനല്ലേ, അത് ചെറിയാതെ അത് ചെരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊരു താങ്ങു കൊടുക്കും. എന്തിനു വേണ്ടി? നേരെ വളരാൻ വേണ്ടി, നേരെ വളരാൻ വേണ്ടി നമ്മളൊരു താങ്ങു കൊടുക്കുമല്ലോ. ആ താങ്ങു കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വളയും, പിന്നെ അത് നീരൂലല്ലോ. ഇതേ പ്രകാരമാണ് നമ്മുടെ മക്കള്. അവര് നേരെ പോവണം, നേരെ റൂട്ടിൽ പോവണം. തെറ്റ് കണ്ടാ അവിടെ താങ്ങു കൊടുക്കേണ്ടടത്ത് താങ്ങു കൊടുക്കണം, കിക്ക് കൊടുക്കേണ്ടടത്ത് കിക്ക് കൊടുക്കണം, ഉപദേശം കൊടുക്കേണ്ടടത്ത് ഉപദേശം കൊടുക്കണം. നല്ല രൂപത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒരു ഫലം കായ്ക്കുന്ന മരങ്ങളെ പോലെ ഒരു കുടുംബത്തിനും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന ദീനിനും ഉപകരിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ അല്ലാഹു ആക്കി തരട്ടെ. പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗത്തെ ഞാൻ കണ്ടപ്പോ ആരാണ് മലക്കേ, ആ രണ്ടാമത്തെ വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോ നബിയേ ആ വിഭാഗത്തെയും തങ്ങൾ കരുണയുടെ നോട്ടം തങ്ങൾ നോക്കല്ല നബിയേ, നോക്കല്ല നബിയേ. ആ വിഭാഗം ആരെന്നറിയോ? അവര് കുടുംബബന്ധം മുറിച്ചവരാണ് നബിയേ, അവര് കുടുംബബന്ധം മുറിച്ചവരാണ്. എത്ര അവര് കേട്ടു നബിയേ, എത്ര പ്രഭാഷണങ്ങൾ അവര് കേട്ടു നബിയേ, ഉസ്താദ്മാരെ എത്ര നസീഹത്ത് കൊടുത്തു നബിയേ. എത്ര തവണ മക്കളെ കുടുംബബന്ധം മുറിക്കല്ലേ, കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കല്ലേ, കുടുംബക്കാരുടെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കല്ലേ. എത്ര തവണ അവർ പഠിച്ചെടുത്തതാണ്, അവരെ കിബിറതിനെ സമ്മതിച്ചില്ല നബിയേ, അവരെ മനസ്സതിനെ സമ്മതിച്ചില്ല നബിയേ, അവരെ അസൂയ മൂത്ത മനസ്സതിന് സമ്മതം കൊടുത്തില്ല നബിയേ. ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ ആരുടെ മുമ്പിലും ഞാൻ തലകുനിക്കൂല എന്നുള്ള ആ ഒരു കിബിറ് അവരെ മനസ്സിനെ സമ്മതിച്ചില്ല നബിയേ. അവര് പരസ്പരം മാതാപിതാക്കളോട് പിണങ്ങിക്കഴിഞ്ഞവരാണ്, അവര് പരസ്പരം കുടുംബക്കാരോട് പിണങ്ങിക്കഴിഞ്ഞവരാണ്, അവർ
അവരെ കുടുംബക്കാരോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഭാര്യ കുടുംബത്തിലേക്ക് പറഞ്ഞുവിടാത്തവരാണ്. അനിയന്റെ ഭാര്യയോട് മിണ്ടാൻ പാടില്ല എന്ന് ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ ഭാര്യയോട് വാശി പിടിച്ച് കുടുംബത്തെ തെറ്റിപ്പിച്ചവരാണ് തങ്ങളെ. അങ്ങനെ കുടുംബബന്ധം മുറിച്ചവരാരാണ്? അവർ അല്ലാഹുവിന്റെ പരലോകത്ത് ആ നരകത്തിൽ ഒരു പ്രത്യേക സെല്ലിൽ അവരെ അല്ലാഹു അദാബ് കൊടുത്ത് ശിക്ഷിക്കുന്ന കാഴ്ച ആ യാത്രക്കടയിൽ ഞാൻ കണ്ടുപോയി എന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാറണം ചെറുപ്പക്കാരാ, മാറണം പെങ്ങളെ, ഒരു ഈമാനുള്ള മനസ്സിന്റെ ഉടമയാവണം മോളെ, ഒരു ഈമാനുള്ള മനസ്സിന്റെ ഉടമയാവണം മോനെ. ഒരു സൗഹൃദമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ, ഒരു സന്തോഷമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ, ഒരു ആഹ്ലാദമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ, ഒരു സ്നേഹമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം വളരട്ടെ, ഒരു സന്തുഷ്ടമുള്ള കുടുംബമായി അല്ലാഹു നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കുടുംബനാഥ, ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നിങ്ങൾ മറന്നു പോവണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഒരു കുടുംബത്തിലെ കുടുംബനാഥനാണ് കുടുംബത്തെ നല്ലതുപോലെ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം. കൂട്ടുകാരാ, ചില കുടുംബത്തിൽ കുടുംബനായികളായിരിക്കാം, ആ വീട്ടിലെ ഉമ്മാമയായിരിക്കാം, ഭർത്താവ് മരിച്ച വീട്ടിലെ കുടുംബനായിക ഉമ്മയാണ്. ഉമ്മ, നിങ്ങൾക്കാണ് നിന്റെ ഉത്തരവാദിത്വം. നിങ്ങളെ മകനും നിങ്ങളെ മകന്റെ ഭാര്യയും പിണക്കത്തിലാണെങ്കിൽ പിണക്കം തീർക്കേണ്ടത് നിങ്ങളാണ്. മകന് വളമ വെച്ചു കൊടുക്കാതെ, മകന്റെ ഭാര്യയുടെ സൈഡ് മാത്രം നിൽക്കാതെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കേണ്ട ബാധ്യത പെങ്ങളെ നിങ്ങൾക്കാണ്. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കേണ്ട ബാധ്യത എന്റെ കുടുംബനാഥനായ പ്രിയപ്പെട്ട വാപ്പമാരെ നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ലോകത്ത് പരാജയപ്പെട്ടു പോകുമേ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്.